ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എൻ്റെ മോളാണ് ഓൺ സ്ക്രീനിൽ ഇഷ നല്ല അടിപൊളിയായിട്ടുള്ള ഹലോ കിറ്റിയുടെ മാസ്ക് ഒക്കെ വെച്ചിട്ട് നിൽക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാ ഈ മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടി വീഡിയോ ആണ് കണ്ടുനോക്കും കേട്ടോ ഫസ്റ്റ് നമുക്ക് ചാർട്ട് പേപ്പറിലൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ട്വൻറ്റി ടു സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഈ കാണുന്ന പോലെ തന്നെ മടക്കിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും അതിനായിട്ടാണ് ആദ്യം നമ്മൾ ചാർട്ട് പേപ്പറിൽ അതിൻ്റെ മോഡലുണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ അതായത് വേറൊരു മാസ്ക് ഉണ്ടാക്കുമ്പോൾ ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാലും മതി ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഒരു സിക്സ് സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറ്റേ എൻഡിൽ ഒരു ത്രീ സെൻറ്റിമീറ്ററും കൂടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് മാർക്കിംഗ് ഡോട്ട്സും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കാം ഇപ്പോൾ ഈ വരച്ച ലൈൻസിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഈ താഴെയുള്ള പോർഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ മറ്റേ ഭാഗം നമുക്ക് ഒഴിവാക്കാം കേട്ടോ നമ്മളുണ്ടാക്കുന്ന മാസ്കിൻ്റെ ലൈൻ ഇപ്പോൾ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് തുണിയിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതെങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമ്മൾ ക്ലോത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് രണ്ട് ലെയർ ആണല്ലോ ക്ലോത്തിനെ അതിൻ്റെ രണ്ട് ലെയറിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് വരുന്നത് അതിൻ്റെ ചീത്ത അങ്ങനെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് മാത്രം രണ്ട് സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതായി കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും ഇനി സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് ഒരു ഭാഗം മാത്രം ഞാൻ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഒരു ഭാഗം മാത്രം വിട്ടിട്ട് അതിൻ്റെ ഫുൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം ഇപ്പം ഇത്രയും ഈ ബ്ലൂ ലൈന് രണ്ട് വരച്ചില്ലേ ആ ചെറിയ ഗ്യാപ്പ് മാത്രം അവിടെ ഒഴിവാക്കിയിടുക ബാക്കി ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം മാസ്കിന്റെ സൈഡിലേക്ക് രണ്ട് അലാസ്റ്റിക് വേണം അതിനായിട്ട് ഞാൻ ഫിഫ്റ്റി സെന്റിമീറ്ററിൽ രണ്ട് അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെലോ കിറ്റീൻ്റെ മാസ്കിൻ്റെ മോഡല് അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് തുണിയിൽ രണ്ട് കണ്ണ് പിന്നെ എന്താ പറയുക ആ മീശ ഒക്കെ തിന്നായിട്ട് മീശ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലോത്ത് തന്നെയാണ് അപ്പോൾ ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിൽ കണ്ണും പിന്നെ എത്ര നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ മീശ വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്തിൽ തിന്നായിട്ട് ഒരു ആറ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഓരോന്നും ഇതേപോലെ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ മൂക്കാണോ ഇനി വായിയാണോ എന്നൊന്നിക്കറിയില്ല ഒരു സംഭവമുണ്ട് ഹെലോ ഗെറ്റിക്ക് ഇങ്ങനെ നടുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ടിൽ എന്തെങ്കിലും പിന്നെ ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ബീഡ്സ് ആണ് വെച്ചത് അതിന് പകരം നിങ്ങൾക്ക് ബീഡ്സ് ഇല്ലെങ്കിൽ ഒരു യെല്ലോ ക്ലോത്ത് ഹെലോഗിറ്റിയുടെ മോഡലിൽ യെല്ലോ കളറാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഒരു യെല്ലോ ക്ലോത്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച മതി നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന മാസ്കിൻ്റെ വീതിക്ക് അനുസരിച്ച് വേണം കേട്ടോ ഈ പിന്നെ മീശയൊക്കെ തിന്നാക്കണോ തിക്കാക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി മറ്റൊരു വെള്ള തുണിയിൽ ഇതേപോലെ രണ്ട് ഒരു ത്രികോണ ഷേപ്പിൽ ഏകദേശം ഒരു ത്രിക്കോണ ഷേപ്പിൽ രണ്ട് ചെവിയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഹെലകിറ്റിക്ക് ഒരു ബോക്ക് കൂടെ വേണമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പിങ്ക് കളറിലെ എൻ്റെ ലെഗിനാണിത് ലെഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു പീസാണ് പീസ് ബോൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ ലെഗിൻ്റെ പീസ് കൊണ്ട് തന്നെ നടുക്കൊരു കെട്ടിട്ട് ബാക്കിലായിട്ട് ഒരു കെട്ടിട്ടു അപ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കും പിന്നെ നമ്മുടെ ലെഗിനായതുകൊണ്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല അതായത് അതിൻ്റെ നൂലെടുത്ത് പോരും ഒന്നും ഇല്ല അതും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഫൈനലി നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഹലോ കിറ്റിയുടെ മാസ്ക് റെഡി ആയി കഴിഞ്ഞു ഇത് നല്ല ഭംഗിയായിട്ടോ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ എന്താ റീയൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അതായത് പഴയ ഡ്രസ്സൊക്കെ അല്ലേ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതുണ്ടാക്കിയത് ഫ്രീ ആയിരിക്കുന്ന ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കമൻസിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബായ് ബായ്